മെസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേ ലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒറ്റ ശ്വാസത്തിലൊക്കെ വിളിച്ചേക്കാം. ഹല്ലേ ലൂയ. കൺവെൻഷന്റെ സമാപന ദിവസമാണ്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും കൃപയും. പിന്നെ അതേപോലെ തന്നെ അട്ടപ്പാടിയിലെ വൈദികരുടെ ധ്യാനം തുടങ്ങുന്നു. അപ്പോൾ ഇന്ന് ഈ ആഴ്ചകളിൽ ഞാൻ അട്ടപ്പാടിയിലെ വൈദികരുടെ ധ്യാനത്തിനാണ്. അതെ, വൈദികരുടെ ധ്യാനമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം നിങ്ങളെ പ്രാർത്ഥനകളിലെല്ലാം ഓർക്കണം. വൈദികരുടെ ധ്യാനം നല്ല ദൈവകൃപയിലായിത്തീരാൻ വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് വൈദികരുടെ ധ്യാനത്തിന് ഒരു നന്മറഞ്ഞോറും ചൊല്ലി പ്രാർത്ഥിച്ചാലോ. സാക്ഷ്യങ്ങളൊക്കെ വായിക്കേണ്ട ദിവസം കഴിഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ വായിക്കാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകളമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ എവിടെയാന്ന് അറിയാൻ സ്റ്റാറ്റസ് ഒന്നും തരേണ്ട ആവശ്യമില്ല. വീഡിയോ നോക്കി കഴിഞ്ഞാൽ എവിടെയാന്ന് നിങ്ങളോട് പറയാത്തര ഏർപ്പാടില്ല കേട്ടോ. അല്ലേ ലുയ്യാ. കാര്യം പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിതാണ്, നമ്മുടെ കൂടെയുള്ളവർ വാടി പോകരുത് എന്നുള്ളതാണ് വിഷയം. നമ്മുടെ കൂടെയുള്ളവർ വാടിപ്പോകരുത്. അല്ലേ ലുയ്യ. ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊരു വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ ദിവസം ഒരു കൊച്ചുണ്ട്. ആ കൊച്ചു ഇങ്ങനെ പോയി വേറെ സ്ഥലത്ത് പോയി. ഞാനാണെങ്കിൽ ഇരുന്ന് ഞാനങ്ങ് വാടിപ്പോയച്ചാ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെയിലൊക്കെ കൊണ്ടിട്ടേ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അത് ഒരു നാച്ചുറൽ ഇവൻറ്റ്, സ്വാഭാവികമായിട്ട് അതിനൊന്നും കുഴപ്പമില്ല. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ലൊരു തണല് നമ്മൾ കൊടുക്കണം. അവരങ്ങനെ വാടിപ്പോകരുത്. നല്ലൊരു വചനമുണ്ട്, യെസക്കിയേൽ പ്രവചനം 47-ാമത്തെ അദ്ദേഹത്തിൻ്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് യെസക്കിയേൽ ചാപ്റ്റർ 47:12. നല്ലൊരു വചനമാണ്. നദിയുടെ ഇരുകരകളിലും എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വളരും. എന്നിട്ട് പറയാണ്, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. എന്താ കാരണം എന്ന് അടുത്ത വചനം, അവയ്ക്കു വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം പുറപ്പെടുവിക്കുന്നതിന്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, ഈ നദിയുടെ കരകളിലാണല്ലോ വൃക്ഷങ്ങൾ, വെള്ളത്തിന്റെ കരകളിലൊക്കെ വൃക്ഷങ്ങൾ വളർന്നറിയാം. അവയുടെ ഇലകൾ അങ്ങനെ വാടിക്കൊഴിയല്ല, ധാരാളം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ നദിയിലൂടെ വരുന്ന ജലത്തിന്റെ പ്രത്യേകത, അത് ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവാണ്. ആ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്നറിയാം? വിശുദ്ധ ബലിപീഠത്തിൽ നിന്നാണ്, എന്റെ അടിയിൽ നിന്നാണ് ആ നദി ഒഴുകുന്നത്, ജീവജലത്തിന്റെ അരുവി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ അവരുടെ ജീവിതം വാടിക്കൊഴിയാതിരിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഫലദാന ഫല കൃപാസമൃദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ ഒഴുകുന്നത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് വരുന്നതായിരിക്കണം. എന്റെ സഹോദരങ്ങളെ, നമ്മളിലൂടെ ഉള്ളത് പരിശുദ്ധാത്മാവിന്റെ ഒരു അരുവി, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, അല്ലെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ ക്രമാദാനങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതങ്ങളോട് ഒഴുകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, ബന്ധുക്കള്, നമ്മുടെ മിത്രങ്ങള്, നമ്മൾ എവിടെ വ്യാപരിക്കുന്നു അവർ വാടിക്കൊഴിയല്ല, അവരെപ്പോഴും നല്ല ഉണർവോടുകൂടി അഭിഷേകത്തിന് കൃപയോടുകൂടി വ്യാപരിക്കും. ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്നൊക്കെ വരുന്ന ചില അരുവികളുണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് എത്രയോ ജീവിതങ്ങൾ വാടിപ്പോയി സഹോദരങ്ങൾ. അല്ലേ, ചിന്തിച്ചു നോക്കിയേ. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലും വാടിപ്പോകാതിരിക്കാൻ തക്ക വിധം നമ്മൾ വിശുദ്ധ ജലത്തെ കൊണ്ട് നിറയണം. കർത്ത പ്രത്യേക അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളെല്ലാം അവിടുന്ന് മറന്നേക്ക് പുറത്തു കൊണ്ടുവരുന്നിടത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ നിങ്ങളുടെ ഓരോരുത്തരുമേൽ വന്നെന്നറിയട്ടെ. ദൈവമായ വൈദികരുടെ ധ്യാനത്തിന് വേണ്ടി ആഴ്ചയിൽ ഉപവാസമെടുത്ത് നോമ്പെടുത്തും കർത്താവെ, പ്രത്യേകിച്ച് ജവമാലയൊക്കെ ചില പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹം പ്രാപിക്കട്ടെ. എന്റെ കർത്താവെ, ഇവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക. ഇവരുള്ള പൈശാചിക ശക്തികൾ യേശുനാമത്തെ ബന്ധിക്ക് വിട്ടുമാറിപ്പോട്ടെ. കർത്താവെ, വിവിധങ്ങളായ നിയമങ്ങൾക്ക് വേണ്ടി ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് ഈ ആശീർവാദം എന്താണോ അവരുടെ ആവശ്യം അതായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ വഴി നടത്തട്ടെ, വചനം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ഈ നോമ്പുകാലത്തെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൈ പിടിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.